ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. മാനുഷിക പരിഗണന വെച്ച് നിങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞു ഇപ്പം ആ കുട്ടിയോട് സംസാരിക്കാൻ പറ്റില്ല, ഞാൻ നിങ്ങളെ പരിഹസിച്ച് സംസാരിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നിയേക്കാം, അവർ ബുദ്ധിയുള്ള ഒരു പെണ്ണായതുകൊണ്ട് നിങ്ങളുടെ കള്ളത് ഒന്നുമല്ല. എല്ലാ മനുഷ്യരും, ഒരു ഭാഷ അറിയാത്ത കൊച്ചു കുഞ്ഞ് കരഞ്ഞു കാര്യം സാധിക്കും, അതിനെന്തുവാ വേണ്ടതെന്ന് അല്ലേ? പൊടിക്കുഞ്ഞ് അത് അത് നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മളതിനെ ശ്രദ്ധിക്കും, അതിനെന്താ വേണ്ടതെന്ന് നമ്മൾ കൊടുക്കും. ഈ ലോകത്ത് പ്രകൃതിയിൽ എല്ലാ ജീവരാശിക്കും ആ ബുദ്ധി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശരിയല്ല എന്ന് മനസ്സിലായതിൻ്റെ വേദനയാണ് ആ സ്ത്രീ പറഞ്ഞത്. നിങ്ങളെക്കുറിച്ച് വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പം അവരുടെ കുഞ്ഞിനെ പോറ്റേണ്ട ഒരു നിങ്ങളുടെ കുഞ്ഞല്ലേ, ആ ഉത്തരവാദിത്വമല്ലേ? അവരുടെ കൂടെ നിങ്ങൾ ജീവിക്കണോ വേണ്ടെന്നുള്ളത് ഇപ്പം നിങ്ങളുടെ ഒരു ഒരു വൈകാരികമായിട്ടെടുക്കുന്നൊരു തീരുമാനം. അവരിവിടെ വന്ന് ഇങ്ങനെ ഒരു വേദി നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്കതിൻ്റെ ഇമേജ് പ്രശ്നമായിപ്പോയി, അതിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ നാളെ അഭിപ്രായം മാറും, എന്തെങ്ങനെ മാറിയാലും ആ പാവം ആ പെങ്കൊച്ച് അത് അതിൻ്റെ കുഞ്ഞും അതും. പക്ഷേ ഇവരെ എല്ലാവരെയും നിങ്ങൾ ഇത്രയും ഗുലുമാല നിങ്ങളൊപ്പിച്ച സ്ഥിതിക്ക് ഇവരാരുടെയും മനസ്സ് വേദനിപ്പിക്കാതെ ജീവിക്കേണ്ട നിർബന്ധാവസ്ഥയിലാണ് നിങ്ങൾ, മനസ്സിലായില്ലേ? ഇനി ആ കുട്ടിയുടെ സാമ്പത്തിക പരാധീനതകൾ നിങ്ങളുണ്ടാക്കിയ ബാധ്യതകൾ അതെങ്ങനെ തീർക്കും, അതിനെക്കുറിച്ച് നിങ്ങൾ പറയും. അവിടെ നിന്നൊരു രണ്ട് പേര് എന്നിട്ട് ഒരു 35 രൂപ മേടിച്ചിട്ടുണ്ട്. 35 വെച്ച് രണ്ട് പേര് എന്നാണ്, ഒരാളിൽ നിന്ന് 20,000, ഒരാളിൽ നിന്ന് ഡെയിലി ചിട്ടിക്ക് ആയിട്ട് ഒരു 15,000 രൂപ. പിന്നെ 35 ലക്ഷം എന്ന് പറഞ്ഞ ചിട്ടിക്ക് മേടിച്ച പൈസ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ എടുത്തു. ബാക്കി 20,000 എന്ന് പറയുന്നത് അവിടെ ഇവരുടെ പുരയുടെ വീട് പണി തീർക്കാൻ വേണ്ടിട്ട് എടുത്ത പൈസ. അത് അത് ഞാൻ കൊണ്ടുപോയി ആർക്കും കൊടുക്കുക, ഞാൻ അതിലൊന്നും വാങ്ങിച്ച് കഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവരുടെ വീട് പണി തീർക്കാൻ വേണ്ടിയിട്ട് അത് എടുത്ത പൈസയാണ്. എന്റെ വീട് ഇപ്പം ജപ്തി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ബോർഡൊക്കെ വെച്ച് നിർത്തിക്ക. വീട് അച്ഛൻ എനിക്ക് കുറച്ച് പൈസ ഇങ്ങനെ ബിസിനസിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ഇങ്ങനെ എടുത്ത് ലോൺ എടുത്ത് തന്നതാ. ഇപ്പൊ അതുപോലെ അടയ്ക്കാൻ പറ്റാതെ പലിശ മാത്രം കൊണ്ട് 20,000 അടച്ചില്ല എങ്കിൽ അത് ജപ്തി എന്നുള്ള ഒരു ബോർഡൊക്കെ കൊണ്ട് വെച്ച് നിർത്തിക്ക. ഇതിന്റെ ഈ ഇത്രയും ബാധ്യതയുടെ കൂട്ടത്തിലാണ് ഒന്നും രണ്ടും കിട്ടിയത് പോലെ പിന്നെയും പിന്നെയും ഇപ്പം പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നിർത്തുന്നു. അതുങ്ങൾക്ക് ഓരോ കൊച്ചുങ്ങളും ഇനി വേറെ വല്ലയിടത്തും വല്ലതും ഉണ്ടോ? ഇല്ല, ഇല്ലല്ലോ, ഇല്ല. ഇതുകൊണ്ട് നിങ്ങൾ നേരെയാവോ? ഈ കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കി നോക്കൂ. ആ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം നിങ്ങൾ നോക്കി നോക്കൂ. അത് നിയമകാര്യങ്ങളും സാർ പറഞ്ഞു. അല്ല, ഒരു ചോദ്യം കൂടി ഉണ്ട്. ഈ കുട്ടി വേറെ അഭിപ്രായം പറഞ്ഞിരുന്നു, ഈ വീട് അഡ്വാൻസിന് കൊടുത്ത 25,000 രൂപ നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയി എന്നൊരു ചോദ്യം ഉദിക്കുന്നുണ്ടല്ലോ. പുള്ളിക്ക് ഇപ്പൊ കേസ് ഉണ്ടെന്നും പറഞ്ഞ ഒരു കേസ് തീർക്കാൻ അമ്മ പൈസ അയച്ചു കൊടുത്ത് 50,000 രൂപ. പുള്ളിക്ക് വിസ വേണോന്ന് പറഞ്ഞ് വിസ 2 ലക്ഷം രൂപ വിസ ദാ എന്റെ കയ്യിലിരിക്കുന്നു. 2 ലക്ഷം രൂപ മുടക്കി വിസ എടുക്കില്ല. ഒരു അടിപിടി കേസ് ഉണ്ടായിരുന്നു, അത് തീർത്തു. പൈസ ഇല്ലെന്ന് പറഞ്ഞത് ഒന്ന് കേസ് തീർത്തായിരുന്നു. അതിന് ഇവരെ വീട്ടിൽ നിന്ന് 20,000 രൂപ എനിക്ക് തന്നായിരുന്നു ഈ കേസ് തീർക്കാൻ വേണ്ടിയിട്ടായിട്ട്. കേസ് തീർന്നു കൊണ്ടുപോയപ്പോൾ വെരിഫിക്കേഷന് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി പോയി. അപ്പം ആ പോയ പോലീസുകാരൻ എഴുതിവിട്ടത് ഞാൻ താമസം ഈ അഡ്രസ്സിലല്ല, അതേപോലെ മാറി മാറിയാണ് താമസിക്കുന്ന, കടക്കോട്ടത്തും സിറ്റിയിലായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു കൊണ്ട് അവർ എഴുതിയിട്ട് അങ്ങനെ അവിടെ നിന്ന് പാസ്പോർട്ട് തടഞ്ഞു വെച്ചിരിക്കുക. തടഞ്ഞു വെച്ചിരിക്കുക അല്ലേ? പോവുമായിരുന്നു. ഒരു അടിപിടി കേസേ ഉള്ളോ? ഈ ഒരു അടിപിടി കേസുണ്ടോ? ഇല്ല, ഇല്ല. ഇതുപോലെ ഏതെങ്കിലും ദുശേഷങ്ങൾ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ കോട്ട് റോഡ് മേടിച്ചിട്ട് വെരിഫിക്കേഷൻ ചെയ്യുന്നിടത്തോ അല്ലെങ്കിൽ ആ ഡയറക്ടർ അടുത്ത് നിന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റി കിട്ടുമല്ലോ. കൊടുത്തു, പാസ്പോർട്ട് ഓഫീസിൽ ഒരു കോപ്പി കൊടുത്തു, ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലും കൊണ്ട് ഒരു കോപ്പി കൊടുത്തു, എസ് പിയും കൂടെ കൊടുക്കണം. അവരാണ് ഇപ്പോ നിങ്ങൾക്ക് ഗൾഫിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് വന്ന് താമസിക്കുന്നിടത്ത് ഒരു ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെ കണക്കാക്കാൻ നിങ്ങൾ അവർ പ്രൊമോട്ട് ചെയ്തു ആ കുട്ടിയെ. ഇല്ലെങ്കിൽ അവർ അത്യാവശ്യം ബേസിക് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, അങ്ങനെ എടുത്ത് അങ്ങനെ ചെയ്യില്ല അവർ. നിരന്തരം നിങ്ങളിത് പറയുകയും നിങ്ങൾ ഫ്രീയായിട്ട് താമസിക്കുന്ന ഒരാളാണ്, നിങ്ങൾ കല്യാണം കഴിച്ചില്ല എന്നറിയുകയും ചെയ്തപ്പോൾ എനിക്ക് ഞാൻ അയാളുടെ കൂടെ ജീവിച്ച് എൻ്റെ ജീവിതം ശരിയാവും എന്ന് തോന്നിപ്പോൾ ഇവർ ഇറങ്ങി പുറപ്പെട്ട് വന്നതാണ് അവർ, മനസ്സിലായില്ലേ? അവരെ നിങ്ങൾ ചതിച്ച് കളഞ്ഞു. നിങ്ങൾ വലിയ ചതിവാണ് നിങ്ങൾ ചെയ്യുന്നത്. വൈശാഖിന് നീനയുടെ കൂടെ താമസിക്കേണ്ടെന്ന് പറഞ്ഞു അല്ലേ? താമസിക്കാൻ ഇഷ്ടമല്ല. നീനക്ക് എന്താണ് അഭിപ്രായം? വൈശാഖിന്റെ കൂടെ താമസിക്കണം എന്നാണോ?
ആശാദേവി എന്ത് പറയുന്നു? വൈശാഖ് ഇവിടെ നീനയുടെ കൂടെ പോവുകയാണെങ്കിൽ എനിക്ക് വൈശാഖിനെ വേണം. അപ്പം നിങ്ങൾ ഈസി ആയിട്ട് പറഞ്ഞു വേണ്ടെന്ന്, ഇവരും പറഞ്ഞു വേണമെന്ന്. ഈ കുട്ടികളുടെ കാര്യം, ഈ മൂന്ന് കുട്ടികളെയും കാണുന്നതിന് ആശാദേവിക്ക് നീനയുടെ കുട്ടിയെ കാണുന്നതിന് വിഷമമുണ്ടോ? മീൻസ് വൈശാഖ് പോയി കാണുന്നതും വീട്ടിൽ പോയി കാണുമ്പോൾ, അല്ലാതെ പോയി കാണുക, കൊച്ചിന് എൻ്റെ ചിലവിനുള്ള പൈസ കൊടുക്കുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അവരെ കൂടെ പോയി താമസിക്കാൻ പറ്റൂല. ഇത്രയും കാലം എന്റെ കൂടെ അല്ലേ താമസിച്ചത്? നിങ്ങളുടെ കൂടെ താമസിച്ചോണ്ടിരുന്ന കാലത്തൊക്കെ ആയാലും അവരുടെ കൂടെ താമസിച്ചോണ്ടിരുന്നത് അത് ഞാൻ അറിയുന്നില്ലല്ലോ. അതുപോലെ അവരും അറിഞ്ഞില്ലല്ലോ. ഞങ്ങള് മൂന്ന് പേരില് ഇപ്പൊ ഞാനും ലൈല എന്ന് പറയുന്ന കുട്ടിയും ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. ആശാദേവിക്ക് അബദ്ധം പറ്റിയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം വൈശാഖിന് ഭാര്യയും ഒരു കുഞ്ഞും ജനിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ജീവിതം തേടിപ്പോയി അവക്കൊരു ചതിവ് പറ്റിയെന്ന് അവക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം മറ്റൊരു പെണ്ണിന്റെ ജീവിതം തകർത്തിട്ടാണ് അവക്കൊരു സ്വന്തമായിട്ടൊരു ജീവിതം വേണമെന്ന് പറഞ്ഞ് അവള് തുനിഞ്ഞിറങ്ങിയത്. അതുകൊണ്ട് അവക്ക് ചതിവ് പറ്റി അവളെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ജീവിതം നശിച്ചു, ലൈലയുടെ ജീവിതവും നശിച്ചു. കാരണം ഈ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ അതേ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടാവണം ആ കുഞ്ഞിനെ, ആ കൊച്ചിനെയും വഞ്ചിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് എന്തായാലും ചാനലിൽ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അറിയാം അയാൾക്ക് ഇനി വേറെ സ്ഥലത്ത് ഭാര്യമാരോ മക്കളോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അയാൾക്കാരോട് ജീവിക്കണോന്ന് ചോദിക്കാലോ. എനിക്ക് ആശയോട് ജീവിച്ചാ മതി, കൊച്ചിനെ ഞാൻ ചെലവിന് കൊടുത്തോളാം. ഇപ്പം വൈശാഖ് താമസിക്കില്ല എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പക്കാരിയാണ് അപ്പം. അവക്ക് ഒരു ആൺതുണ വേണം. നിങ്ങൾ നിങ്ങളുടെ കൊച്ചിനെ നോക്കുമെന്ന് പറയുന്നു. അപ്പം ആ സ്ത്രീ എങ്ങനെയാണ് ഇനി ഫ്യൂച്ചറിൽ അവളെ സംരക്ഷിക്കാൻ ഒരു പുരുഷൻ ഉണ്ടായാൽ അത് സ്വീകാര്യമാണോ? സമ്മതിക്കും. നിങ്ങൾക്ക് വേണ്ടി അവർക്കുണ്ടായ ചെലവുകൾ, സാമ്പത്തിക ചെലവുകൾ പരിഹരിക്കും, അത് കൊടുക്കും. കൊടുക്കാം, പക്ഷേ ഇപ്പോൾ ഒറ്റയടിക്കാൻ പറ്റത്തില്ല. കാര്യം അവര് പ്രശ്നം ഉണ്ടാക്കിയാലും നിങ്ങൾ രണ്ടിടത്തും കൂടെ ആരെയും അടയ്ക്കാതെ കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ധാർമ്മികമായിട്ടോ നിയമപരമായിട്ടോ ആരും അംഗീകരിക്കുന്നല്ല. സമൂഹത്തിനാണ് തെറ്റായ സന്ദേശം അത് കൊടുക്കുന്നത്. ഒരിക്കലും അറിയിക്കാൻ പറ്റില്ല, പറ്റില്ല. കുറ്റം പറയാൻ നോക്കില്ല. അവർക്ക് നിയമപരമാകുന്ന കുഞ്ഞുണ്ട്, അവരതിന് വളരെ അവർക്ക് അതിൽ സങ്കടമുണ്ട്. അവർ പരിഹാരം തന്നെ അവർ വന്നിരിക്കുകയാണ്. വന്നപ്പോഴേ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാം കുറഞ്ഞ പ്രശ്നങ്ങളാണ്. ജീവിതത്തിന് റോങ് മെസ്സേജ് കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ. മനസ്സിലാക്കുക, ചെറുപ്പക്കാരെ നിങ്ങൾ മനസ്സിലാക്കുക. പല സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന പുരുഷന്മാർ എന്ത് ചെയ്തുകൂടാ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ. അവിടെ ഇവിടെ വൈശാഖം വിളിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ ഞങ്ങളിവിടെ ഉണ്ട്. അവിടെ ഇവിടുന്ന് ഇവിടെ വന്നാണ് അവർ ഇടയ്ക്ക് വെച്ച് പോയിട്ട് വാടകയ്ക്ക് താമസിച്ചിട്ട് ഇവിടെ വന്നാണ് അവർ താമസിച്ചിരുന്നത്. നമ്മുടെ ഇവിടെ കടയുടെ നേരെയാണ് വണ്ടി ഇട്ടിട്ട് ഇവിടെ വന്ന് താമസിച്ചുകൊണ്ടൊക്കെ ഒരു വലിയ ഇതൊന്നും ഇല്ല. ഞങ്ങൾക്ക് പക്ഷെ അവനിൽ നിന്ന് അത്ര ഇതായിട്ട് തോന്നിയില്ല. അവന് ചെറിയൊരു ഇങ്ങനെ വന്നെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസമില്ല അവനിൽ. ഇങ്ങനെ പിന്നെ ഞങ്ങളെ മോളോട് ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അവൾ ഉറപ്പിച്ച് നമ്മുടെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അവളെ വിഷമിപ്പിച്ചില്ല. പിന്നെ ഞങ്ങൾക്കറിയാം അവനിലൊരു കള്ളലക്ഷണം ഞങ്ങൾക്കൊണ്ട് തോന്നി. പിന്നെ മോളുടെ പ്രസവ ടൈമിലൊക്കെ ആയപ്പോഴത്തേക്കൊക്കെ ഇപ്പം മാറിക്കളയെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞങ്ങൾക്കറിയാം. അതിൽ വെച്ച് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതത്ര ശാശ്വതം അല്ലെന്ന്. നീനയോട് ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഒരു ഗൾഫിലേക്ക് പോകാനുള്ള 200,000 രൂപ മുടക്കി നിങ്ങൾ വിസ റെഡി ആയിട്ടുണ്ട്, റെഡിയാക്കിയിട്ടുണ്ട്. ഈ മാസം 10-ാം തീയതി വരെ എന്റെ കൂടെ ജീവിച്ചതാ, 11-ാം തീയതി രാവിലെ ഇറങ്ങിപ്പോയതാ. ഇപ്പോഴും ആ ഗൾഫിൽ പോകാൻ എല്ലാ പേപ്പറും റെഡി, അതിന് പോകാനും വേണ്ടി റെഡി. അല്ലാതെ യാതൊരു താല്പര്യക്കുറവില്ല. ഇവിടെ കൊണ്ടുവന്ന് കുറ്റവാളിയാക്കിയതിന്റെ പേര് മാത്രമുള്ളൊരു ഇഷ്ടക്കേടേ ഉള്ളൂ അവരോട്. അല്ലാതെ യാതൊരു വിരോധവും അയാൾക്ക് ആ സ്ത്രീയോടില്ല. വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലെങ്കിൽ, ഇപ്പൊ ഇവരിങ്ങനെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്, പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം അനുവദിക്കാം. അപ്പൊ രണ്ടുപേരും കൂടി, രണ്ടു കൂട്ടരും അങ്ങോട്ടും കൂടി ആലോചിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അങ്ങനെ കൊടുക്കുക. കാരണം ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഈ റിലേഷൻ കട്ട് ചെയ്യുന്നതിന് പകരം ഒരു 2-3 മാസം ഒരു സമയം കൊടുത്തിട്ട് വീണ്ടും ആലോചിച്ചിട്ട് എല്ലാവരുടെയും ഇൻട്രസ്റ്റിന്, ഒരാളെ തന്നെയല്ല, ഒരാളെ ഒരു ഭാര്യേനെ ഒരു കുട്ടിയെ ഉപേക്ഷിക്കാതെ എല്ലാവരുടെയും കൂടി ഇൻട്രസ്റ്റിന് എങ്ങനെ ചെയ്യാം? എങ്ങനെ സാർ പറയാനൊക്കെ? ആ സ്ത്രീ പറയുന്നത് കൊച്ചിന് ചെലവിന് കൊടുക്കാൻ ഞാൻ ഓക്കെയാണ്, അല്ലാതെ മറ്റേ സ്ത്രീയെ പോയി കാണുകയോ അവരുടെ കൂടെ താമസിക്കുകയോ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് അവരവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊരു സമയം കൊടുക്കാനില്ല, അവർ പറഞ്ഞു കഴിഞ്ഞു പറ്റില്ല. ഈ ബന്ധങ്ങളുടെ സാധുത എന്ത് തന്നെയായാലും
കുട്ടികളുടെ മൂന്നുപേരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ചില അതുപോലെ പെടുന്നുണ്ട്. പിന്നെ ധാർമ്മിക വശങ്ങളും പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ചുമതല നിങ്ങൾക്കുണ്ട്. എന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് എന്റെ ഭർത്താവിനെ വേണം. ഇയാൾ അവിടെ പോകുന്നത് വരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ല എനിക്കിതിപ്പോ സംഭവിച്ചുതരാൻ പറ്റൂല. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, ജഡ്ജസ് പറഞ്ഞു കഴിഞ്ഞു, നിയമസാധുത ഇല്ലാത്ത രണ്ട് സ്ത്രീകളുമായിട്ട് ഇയാൾ താമസിച്ചു, രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി സത്യം. പക്ഷെ നിയമപരമായിട്ട് വിവാഹം ചെയ്ത ഒരു സ്ത്രീയുണ്ട് മായ. അവര് അന്ന് അവര് ബഹളം ഉണ്ടാക്കാൻ വന്നു, ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പൊ അവരോട് ഞങ്ങൾ ചോദിച്ചു, മാക്സിമം എന്നെ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാരും നോക്കി. പക്ഷെ അവള് പറഞ്ഞു എനിക്ക് വേണ്ട എന്റെ കൊച്ച്. അങ്ങനെ 3 മാസം 4 മാസത്തോളം ഇങ്ങനെ ആ കൊച്ചിനുള്ള പൈസ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ 2-3 മാസം വന്ന് അവൾ വാങ്ങിച്ചു. പിന്നെ 2 മാസം അടുത്തടുത്ത് പോയിട്ടും ഇവള് ആ പൈസ വാങ്ങാൻ വന്നിട്ടില്ല. ഇത്രയും വർഷമായിട്ട് എന്റെ കുഞ്ഞിന് 1 രൂപ പോലും ചെലവിന് തന്നിട്ടില്ല. എന്നിട്ട് ഈ നാട്ടിലുള്ള എല്ലാരടുത്തും പറയും എനിക്ക് ചെലവിന് തരുന്നുണ്ടെന്ന്. അത് ഈ നാട്ടിലുള്ള ആരെടുത്ത് അന്വേഷിച്ചാലും മനസ്സിലാവും നിങ്ങൾക്ക്. എൻ്റെ അച്ഛൻ്റെ വരുമാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ എനിക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള 1 ദിവസം 100 രൂപ, അത് പൊയ്യാ തന്നെ എനിക്ക് കിട്ടത്തുള്ളൂ. അതിലുള്ള വരുമാനത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് എൻ്റെ ഒരു ഡ്രസ്സിനായാലും എൻ്റെ മോക്കൊരു ഡ്രസ്സിനായാലും ആ കാശ് എനിക്ക് ഉപയോഗിക്കാം. ആഹാരത്തിനുള്ള വഴി എൻ്റെ അച്ഛൻ തന്നാലേ എനിക്ക് പറ്റത്തുള്ളൂ. അച്ഛനൊരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ വീട് പട്ടിണി തന്നെയാണ്. അച്ഛൻ വിളിച്ചുകൊണ്ട് വരാറുണ്ട്, കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കാറുമുണ്ട്. അവിടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ കൊച്ചിനെ അതിൻ്റെതായ രീതിയിൽ തന്നെ നോക്കി വിടുന്നത്. ഒരിക്കലും ഞാൻ ആ കൊച്ചിനെ വേർതിരിച്ച് കണ്ടിട്ടില്ല. ആ കൊച്ചു വന്ന് എൻ്റെ അമ്മ തന്നെ എന്നെ വിളിക്കുന്നത്. ഞാനും എൻ്റെ മോനെ പോലെ തന്നെ ആ കൊച്ചിനെ കണ്ടിട്ട് ഞാൻ ഇതുവരെ വേർതിരിച്ച് കണ്ടിട്ടില്ല. ഇങ്ങനെ തിരിഞ്ഞാലും ഞാൻ അതിൻ്റെ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം വാങ്ങിക്കൊടുക്കുക. അയാളെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കയ്യിൽ പൈസ എടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. എല്ലാ വർഷവും ഓണത്തിന് ഒന്നീ അച്ഛൻ അല്ലെങ്കിൽ ഇയാളെ കൊണ്ട് എൻ്റെ മോനെ വാങ്ങുന്നത് പോലെ ഈ ഇയാളെ കൊണ്ട് ഞാൻ ആ കൊച്ചിന് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു വിടും. അത് അവക്കറിയാമോ ഇല്ലെന്നാണ് ചിലപ്പോൾ അവള് വിചാരിക്കുന്നത്. അച്ഛൻ വാങ്ങിച്ചു കൊടുത്തു, പക്ഷെ അച്ഛനല്ല, ഞാനാണ് ഇങ്ങനെ കൊണ്ടുവന്ന് വാങ്ങിച്ചു കൊടുത്തു വിടുന്നത്. എനിക്കൊണ്ട് എന്നെ ഒരു മോനാണ്, അതുപോലെയാണ് ആ കൊച്ചു. അതും സമൂഹത്തിൽ വളരേണ്ടതാണെന്ന് അറിയാന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെല്ലാ കാര്യം ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്നും ആ കൊച്ചെന്നെ റോഡിൽ വെച്ച് കണ്ട എന്നെ മുഖത്ത് നോക്കിച്ചിരിക്കും. പക്ഷെ ഇങ്ങനെ മുഖത്ത് നോക്കൂല കൊച്ച്. അങ്ങനെ ഇവിടെ ആ കൊച്ചി ഇയാളെ മുഖത്ത് നോക്കിയില്ല, അച്ഛന്ന് വിളിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ വീട്ടിൽ വന്ന് എന്നെ അമ്മ എന്ന് വിളിക്കും. ഞാൻ എന്തൊരു കൊടുത്താലും അത് വാങ്ങി കഴിക്കും. എന്നെ വീട്ടിൽ വന്ന് എൻ്റെ നിന്ന് മാത്രമേ അത് വാങ്ങിച്ച് കഴിക്കുള്ളൂ. ആ ഒരു അമ്മയുടെ സ്നേഹം ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മകൾക്ക് ഇപ്പോൾ 7 വയസ്സാണ്. മാർച്ച് 8 അവളുടെ പിറന്നാളാണ്. വയസ്സാകുന്നത് അറിയാമോന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞ് ജനിച്ച ദിവസമോ ഡേറ്റോ അറിയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വയസ്സാ ഇന്നുവരെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. ആശാദേവി മതിയെന്നാണെങ്കിൽ പിന്നെ എന്തിനു ഈ മനുഷ്യൻ എന്നെ വിവാഹം കഴിച്ച് ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ തന്നു എന്നെ പറ്റിച്ചെന്നും എനിക്ക് അറിഞ്ഞൂട. കാരണം വൈശാഖൻ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല, വഴക്കു പറഞ്ഞിട്ടില്ല, തല്ലിയിട്ടില്ല, ഒരുപാട് സ്നേഹിച്ചു. പക്ഷെ സ്നേഹം കൊണ്ട് തന്നെ അയാൾ എന്നെ ചതിക്കുകയും ചെയ്തു. ഈ കുട്ടികള് അവരുടെ ചെലവിനുള്ള നിങ്ങളെന്ന് കിട്ടാൻ അവർക്ക് അർഹതയുണ്ട്. കൊടുക്കാൻ നിങ്ങൾ ബാധ്യതയുണ്ട്. നിയമപരമായിട്ടുണ്ട്, ധാർമ്മികമായിട്ടുണ്ട്, സാമൂഹ്യമായിട്ട് എങ്ങനെ നോക്കിയാലും ബാധ്യതയുണ്ട്. നിങ്ങളെപ്പോലുള്ള ഒരാളെ വെറുതെ അങ്ങനെ വിടാൻ പറ്റില്ല. നിങ്ങളെപ്പോലുള്ള ഒരാൾ നാളെ ആലോചിക്കുമ്പോൾ എൻ്റെ കുഴപ്പങ്ങൾ മനസ്സിലാകണം. നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒന്നും നിങ്ങൾ നിർദോഷമായിട്ടാണെന്ന് പലതും അഭിനയിക്കുന്നെങ്കിലും അത് അഭിനയിക്കോ ശരിയോ ആയിക്കോട്ടെ, അംഗീകരിക്കാൻ പറ്റില്ല. 3 കുഞ്ഞുങ്ങൾക്കും പണമായിട്ട് നിങ്ങൾക്ക് 1 മാസം എത്ര രൂപ കൊടുക്കാൻ കഴിയും? ഇതുകൊണ്ട് എന്താകുന്നു എനിക്കല്ലോ. 3 പേരായതുകൊണ്ട് മാസം ആൾക്ക് 1000 രൂപ വെച്ച് 3 പേർക്ക് കൊടുക്കാമോ? അതെങ്ങനെ കൊടുക്കും? പോസ്റ്റ് വഴി മണി ഓർഡറായിട്ട് തന്നെ കൊടുക്കും. ഈ 3 കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ള വ്യക്തമായ നിർദ്ദേശം തരികയാണ്. ഇത് 3 മുതൽ കൊടുക്കണം. 3 മുതൽ 15 ഓരോ മാസവും 15-ാം തീയതിക്കും കൊടുത്തിരിക്കണം. നിങ്ങളുടെ ഭാഗത്തെല്ലാം അറിഞ്ഞോ അറിയാതോ തെറ്റുകാരാണ്. തെറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും വൈകാരികമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കരയും, വേറെ പ്രശ്നം നടത്തിയുണ്ടായില്ല, ഓരോരുത്തരുടെ കാര്യം പറയുകയാണ്. പക്ഷേ അത് പരിഹരിക്കുക, ഏറ്റവും നല്ല രീതിയിൽ പരിഹരിക്കുക. മാനസിക സംഘർഷങ്ങളും സാമൂഹിക പ്രത്യാഘാതങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ സാവകാശമായിട്ട് അത് ആലോചിച്ച് പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യം നടത്താനുള്ള ശ്രമം. 3 മാസത്തിനെല്ലാം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായിട്ട് പരസ്പര സ്പർദ്ധയൊന്നും കൂടാതെ ഉണ്ടാകുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ കുട്ടികൾ ചെലവിന് കൊടുക്കുന്ന ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ അധികാരപരിധി വരുന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി കൂടെ നടത്തിയെടുക്കാൻ പറ്റും. അത് നടത്തിയെടുത്തില്ലേ തടവ് ശിക്ഷ കിട്ടുന്നതാണ്. മനസ്സിലായല്ലോ, അത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഈ ചെലവിന് കൊടുക്കാനുള്ള ഉത്തരവ് അതുപോലെ പാലിച്ചില്ല, അതിന് തടവ് ശിക്ഷ മയറ്റോട് കൂടെ ജോലി കിട്ടുന്നതാണ്. പിന്നെ അത് സമയാസമയങ്ങളിൽ അത് ഉയർത്തുകയും ചെയ്യും. അത് നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. ലൈലയുടെ മനസ്സ് നിസ്സംഗ ഭാവം. ലൈല ഇവിടെ വന്നു,
ജീവിതം സാക്ഷിയിൽ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ലൈല ഇവിടെ പൊട്ടിക്കരഞ്ഞതുപോലെ ഇച്ചായൻ എൻ്റെ കൂടെ വരും, എന്നെ സ്നേഹിക്കും. ഇത് മാത്രമായിരുന്നു ലൈലയുടെ മനസ്സിൽ. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഭാവി മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഒക്കെ. മനസ്സിലായില്ലേ? ലൈലയ്ക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റി, ആദ്യം മുതലേ പറ്റിയ അബദ്ധങ്ങളുടെ ഒരു തുടർച്ച മാത്രമാണിതും. എടുത്തുചാടി, വീട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ടില്ല, ഒന്നും ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇങ്ങനെ അബദ്ധങ്ങൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ നിവർത്തിയുള്ളൂ. ലൈല, നിങ്ങൾ വളരെ ചെറുപ്പമാണ്, തീർച്ചയായും ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സംരക്ഷണം, ഒരു തുണ ആവശ്യം തന്നെയാണ്. ചിന്തിക്കുക, വളരെയധികം ചിന്തിക്കുക. നല്ല കൂട്ടുകാരുമായിട്ടും നല്ല ബന്ധുക്കളുമായിട്ടും നല്ല അഭ്യുദയകാംക്ഷികളുമായിട്ടും ഗുരുക്കന്മാരുമായിട്ടും ഒക്കെ ആലോചിക്കുക. ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു, ഇതെനിക്ക് ക്ഷേമമായി വരുമോ എന്നാലോചിക്കുക. ഇല്ലേ, ഏറ്റവും സന്മനസ്സുള്ള നീതിപതികളാണിതാ മുൻപിൽ, അവരെ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ഏത് സമയത്ത് നിങ്ങൾക്കൊരു നിയമസഹായമോ മറ്റെന്ത് ആവശ്യമുണ്ടെങ്കിലും അവരുടെ ഉപദേശം നിങ്ങൾക്ക് തേടാം. ഇപ്പോഴത്തെ ഈ വൈരാഗ്യം ഇതെല്ലാം മാറും. ഇത് മാറി നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് കടന്ന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇതൊക്കെ മാറിയിട്ട് ഏറ്റവും നല്ലൊരു ഒരു ഒരു സെറ്റിൽമെൻറ്റിൽ നിങ്ങൾ എത്തുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് സാർ ഒരു 3 മാസം സമയം തന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും വീണ്ടും മറ്റെന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് വരാത്ത മായയ്ക്കും മായയുടെ കുഞ്ഞും അത് പരിഗണനയ്ക്ക് എടുത്തുകൊണ്ടാണ് ഏറ്റവും വിലയേറിയ ഒരു ഉത്തരവ് നിങ്ങൾക്ക് ഉണ്ടായത്. വളരെ തെളിഞ്ഞ മനസ്സോടുകൂടി തന്നെ ജീവിക്കും. ഇപ്പം ആ കുഞ്ഞിനോട് വൈകയോട് കാണിക്കുന്ന സ്നേഹവും കാര്യങ്ങളും ശ്രേയോടും കാണിക്കുക. നമ്മളെ ഈ ജീവിതത്തിൽ നിയോഗമാണ് നല്ലൊരമ്മയായിട്ട്. ആ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുന്നത് പോലെ ഈ കുഞ്ഞും 2 ദിവസം വന്ന് വീട്ടിൽ നിന്ന് അമ്മയെന്ന് വിളിക്കട്ടെ, അതൊരു ഭാഗ്യം. മനസ്സിലായില്ലേ? അവരെ ഒരിക്കലും ഒരു ഒരു വേറൊരു സ്ത്രീയായിട്ട് കണക്കാക്കുക വേണ്ട. നിങ്ങളെപ്പോലെ തന്നെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സ്ത്രീ. മനസ്സിലായില്ലേ? അത് ആശ മനസ്സിൽ കണക്ക് കൂട്ടണം. ഒരു സ്ത്രീക്കും ഭർത്താവിനെ പങ്കുവെക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, പാടില്ല. അങ്ങനെ പാടില്ലാത്തവളാണ് ഭാര്യ. പക്ഷെ ഇങ്ങനെ ഇയാളെപ്പോലെ വിവരം കെട്ട ചില പ്രത്യേക ആൾക്കാരില്ലേ, നമുക്ക് വേറെ നിർവാഹമില്ലാത്തത് കൊണ്ട് പറയുക. അച്ഛനമ്മമാർ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾ ഇഷ്ടമുള്ളതാണ് എന്ന് വിചാരിച്ച് ചെയ്താൽ അത് അംഗീകരിച്ചു കൊടുത്തോട് വരികയല്ല. ലൈലയുടെ കാര്യത്തിൽ പറ്റിയതാണ്. ഇപ്പം ഓരോ ജീവിതത്തിനും ഓരോ വിധിയാണ്. എങ്കിൽ പോലും അപകടമെന്ന് മനസ്സിലാവുമ്പോഴെങ്കിലും ബന്ധുക്കളും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ സഹായിക്കണം. ഇല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കുക. ഇതുപോലെ ഒട്ടും ജീവിതത്തെക്കുറിച്ച് ഗൗരവമായി കാണാത്ത വൈശാഖന്മാർ പുറകിലുണ്ട്. ജാഗ്രത. ജീവിതം സാക്ഷി വീണ്ടും അടുത്ത ദിവസം. നമസ്കാരം.